ജീവൻ പോളം
പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിൽ, നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ അരുമപാദപീഠത്തിൽ ഉണർന്നിരുന്ന് തിരുമുഖം അന്വേഷിക്കുകയും പാടി മഹത്വപ്പെടുത്തുകയും കർത്താവിൻ്റെ തിരുവിഷ്ടമറിയാൻ വേണ്ടി തിരുവെഴുത്തിൻ്റെ മുമ്പിലേക്ക് ആകാംക്ഷയോടെ വന്നിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും പ്രഭാതവന്ദനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം പറയുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം ഉണരാൻ കൃപ തന്നു, ജീവിക്കാൻ വേണ്ട പ്രചോദനം തന്നു. ദൈവമായ കർത്താവ് തന്ന എല്ലാ നന്മകൾക്കുമായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, വിശേഷ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് മറ്റൊരു പാരഗ്രാഫ് വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 18-19-20 വാക്യങ്ങൾ അടുത്ത പാരഗ്രാഫാണ്. ഞാൻ വായിക്കുന്നു, ബൈബിളിലേക്ക് ശ്രദ്ധിച്ചോളുക. മറ്റ് പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് തൻ്റെ സഹോദരൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കുകയാൽ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. യോഹന്നാൻ്റെ ജീവിതത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ, ചുരുങ്ങിയ നാളുകൊണ്ട് മിന്നിമറഞ്ഞു പോയ ഒരു കഥാപാത്രമാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ്റെ മാനസാന്തര പ്രഭാഷണത്തിനൊക്കെ ശേഷം ലാസ്റ്റ് സമയങ്ങളിലേക്ക് വരികയാണ് എഴുത്തുകൾക്കകത്ത്. ഇവിടെ പറഞ്ഞ വാക്യതാണ്, മറ്റു പലതും അവൻ പ്രബോധിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ യോഹന്നാൻ സുവിശേഷം അറിയിച്ചു പോകുന്നു, കാര്യങ്ങൾ ജനത്തോട് പറയുന്നു, അവർ യോഹന്നാനെ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഒരു ജനത്തിൻ്റെ പിന്തുണയും ഒരു വാത്സല്യമൊക്കെ യോഹന്നാന് കിട്ടിത്തുടങ്ങി, ഒരു ബഹുമാനമൊക്കെ. പെട്ടെന്നാണ് ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കുകയാൽ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. ഇവിടെ ഒരൊറ്റ പാരഗ്രാഫിനകത്ത് ലൂക്കോസ് എന്ന എഴുത്തുകാരൻ, വളരെ സൂക്ഷ്മമായി എഴുതേണ്ട ആളാണ് ലൂക്കോസ് എങ്കിലും, ലൂക്കോസ് ഇവിടെ ആ കാര്യങ്ങൾ ഹെരോദാവും യോഹന്നാനുമായിട്ട് ഇവിടെ ഒറ്റ വാക്കിൽ പറയപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ ഹെരോദാവിനെ ആക്ഷേപിച്ചത് നിമിത്തം യോഹന്നാനെ തടവിലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരഗ്രാഫിനകത്ത്, ഒരു വാക്യത്തിനകത്ത് ലൂക്കോസ് ഒതുക്കിയിരിക്കുകയാണ്. എന്നാൽ അതേ കാര്യം മർക്കോസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മർക്കോസ് പറഞ്ഞിരിക്കുന്ന വാക്യം വായിക്കുമ്പോൾ തെളിവിനായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതലാണ്. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു, അത് ഹെരോദാവ് കേട്ടാറേ, താൻ തല വെട്ടിച്ച യോഹന്നാനാകുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാ തൻ്റെ സഹോദരനായ, ഇവിടെ മുതലാണ്, ഹെരോദാ തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദ്യയെ പരിഹരിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ചു, യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു. ഹെരോദിയോ അവൻ്റെ നേരെ പകവെച്ച് അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു, സാധിച്ചില്ല താനും. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞു, അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അപ്പോൾ ലൂക്കോസ് പറഞ്ഞ ആ കാര്യം മർക്കോസ് ഇവിടെ കുറച്ചുകൂടെ വിശദമായിട്ട് എഴുതിയിരിക്കുകയാണ്. ലൂക്കോസ് എഴുതിയത് യോഹന്നാൻ ഹെരോദാവിനെ ആക്ഷേപിക്കുകയാൽ ഹെരോദാവ് അവനെ തടവിലാക്കിയെന്ന്. എന്താണ് ആ സംഭവം എന്ന് എഴുതിയിരിക്കുന്നത് മർക്കോസ്. സംഭവം ഇതാണ്, ഇടപ്രഭുവായ ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദ്യയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ച് യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്ന നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവിനോട് പറഞ്ഞിരുന്നു. ഇവിടെ ഞാൻ ചില ചിന്തകൾ പറയാം. രാജാവാണ് ഹെരോദാവ്, ഹെരോദ്യ ഹെരോദാവിൻ്റെ സഹോദരൻ ഫിലിപ്പോസിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇവരെ പരിഗ്രഹിച്ചു, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു അവിഹിത ബന്ധം, ഇത് യോഹന്നാൻ അറിഞ്ഞു.
അപ്പം രാജാവ് എന്തെങ്കിലും കാണിച്ചാൽ നമുക്കെന്താ എന്നും ചോദിച്ച് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം. അങ്ങനെ ഒത്തിരി പേര് ഒഴിഞ്ഞു മാറി. പക്ഷെ യോഹന്നാനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ശരി ശരിയും തെറ്റ് തെറ്റുമായിട്ട് ആളുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ വീടിനകത്തും നമ്മളായിരിക്കുന്ന മണ്ഡലത്തിലും നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു പാസ്റ്ററാണ്, ഒരു സഭയുടെ ശുശ്രൂഷകനാണ്. ആ സഭയിലെ ആളുകളെ ഞാൻ ഉപദേശിക്കേണ്ടവനാണ്. അവരിൽ ആരെങ്കിലും തെറ്റ് കണ്ടാൽ ആ കുഴപ്പമില്ലെന്നും പറഞ്ഞ് പോക വിട്ടുകളയേണ്ടവനല്ല, അവരെ പറഞ്ഞ് ബോധിപ്പിക്കണം. ഇല്ലെങ്കിൽ ഞാൻ അവരോട് കാണിക്കുന്ന ചതിയാണ്. ഓരോ ലെവലിലുള്ള ആളുകൾക്ക് അതതിൻ്റെ നിലവാരത്തിൽ ഉയർച്ചയുണ്ട്. ആ സ്റ്റാൻഡേർഡിലുള്ള ആളുകൾക്ക്, സ്കൂൾ അധ്യാപകർക്കുണ്ട്, പോലീസ് ഓഫീസേഴ്സിനുണ്ട്, എല്ലാവർക്കും അതുണ്ട്. ഇവിടെ ഹെരോദാവ് രാജാവാണ്, പക്ഷേ യോഹന്നാൻ ദൈവമയച്ചിരിക്കുന്നവനാണ്. ഞാനൊരു ചിന്ത പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവമയച്ചവൻ എല്ലാത്തിനും മുകളിലാണ്. ശരിയാണ്, രാജ്യം ഭരിക്കുന്ന രാജാവാണ് ഹെരോദാവ്, പക്ഷേ ദൈവമയച്ചവൻ്റെ കർത്തവ്യമുണ്ട്. ആ കർത്തവ്യം തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞവരെ ബോധിപ്പിക്കണം. ഹെരോദാ രാജാവ് തൻ്റെ സഹോദരനായിരിക്കുന്ന ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദ്യയെ കൂടെ നിർത്തി പരിഗ്രഹിക്കുകയും അവളെ ഭാര്യയായിട്ട് എടുക്കുകയും ചെയ്തത് ശരിയല്ല. സഹോദരൻ്റെ ഭാര്യയെ തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ തൻ്റെ കൂടെ നിർത്തി ഈ പറയപ്പെട്ടിരിക്കുന്ന നിലവാരത്തിൽ ഒരു ഒരു അവിഹിതമായിരിക്കുന്ന ബന്ധം സ്ഥാപിച്ചത് ശരിയല്ല. ആരിത് പറയും? ആരിത് പറയും? രാജാവല്ലേ, പൂച്ചക്കാര് മണികെട്ടുമെന്ന് ചോദിച്ച പോലെ ആരിത് പറയും? പക്ഷെ ദൈവം എഴുന്നേൽപ്പിച്ച യോഹന്നാൻ രാജാവിനോട് പറഞ്ഞു. പണ്ട് ഏലിയാവിനെ ഓർക്കുന്നുണ്ടോ? ഏലിയാവ് ആഹാബിനോട് ചെന്ന് പറഞ്ഞു, നീ ചെയ്യുന്ന ശരിയല്ല, നീ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക, അതുകൊണ്ട് ശിക്ഷ വരാൻ പോവുകയാണ്. ഹെരോദാവിനോടും അത് തന്നെ. ഏലിയാവിൻ്റെ ആത്മാവിൽ വന്ന യോഹന്നാൻ വന്നിട്ട് പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല, ഇത് പറഞ്ഞു. അപ്പോൾ ഞാനത് പറയാൻ ഇത്രയൊക്കെ പറഞ്ഞു വരുന്ന ഉദ്ദേശം എന്നറിയാം, നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും അമ്മയാണ് അപ്പനാണ് ഒരു കാര്യം വേദപുസ്തകാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പറയണം, തെറ്റാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ കള്ളം പറയുന്നു അല്ലെങ്കിൽ മോഷ്ടിക്കുന്നു. ആദ്യമായിട്ട് നിങ്ങളുടെ മകൻ 18 വയസ്സുകാരൻ 21 വയസ്സുകാരൻ അവൻ പുക വലിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു തോന്നിയിരിക്കട്ടെ, തുടക്കത്തിലെ അമ്മ അപ്പൻ ഹെരോദാവ് പറഞ്ഞത്, ഹെരോദാവിനോട് യോഹന്നാൻ പറഞ്ഞതുപോലെ ശരിയല്ല എന്ന് പറയണം. അതിങ്ങനെ ലാഘവത്തോടൊന്നുമല്ല, ശരിയല്ല. അത് പറയാനുള്ള പ്രാഗൽഭ്യം അപ്പനുണ്ടാകണം. അപ്പനും കുടിച്ചു അപ്പനും വലിച്ചിട്ട് മോനെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നിനക്കത് ചെയ്യാമെന്ന് പറഞ്ഞ പിള്ളേരെ സമ്മതിക്കുകയല്ല. അപ്പോൾ അത് പറയാനുള്ള ഒരു യോഗ്യത യോഹന്നാനിൽ നിക്ഷിപ്തമാണ്. സ്തോത്രം, യോഹന്നാൻ അത് പറഞ്ഞു. അപ്പോൾ എന്തുണ്ടായി? യോഹന്നാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു വൈരാഗ്യം, ഹെരോദയോ അവൻ്റെ നേരെ പക വെച്ച് അവനെ കൊല്ലുവാൻ ഇച്ഛിച്ചു. ഇത് പറഞ്ഞതുകൊണ്ട് ഹെരോദ്യയാണ് പക വെച്ചത്. ഹെരോദാവിൻ്റെ മനോഭാവം എന്തായിരുന്നു ഞാൻ വായിച്ചേപ്പിക്കാം. 20-ാം വാക്യം, യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അപ്പോൾ നോക്കി, തെറ്റ് ചെയ്തത് ഹെരോദ്യയും ഹെരോദാവും കൂടെയാണ്. യോഹന്നാൻ ചെന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും ചെയ്തത് തെറ്റാണ്, ഹെരോദാവിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഹെരോദാവ് ഭയപ്പെട്ടു. പുരുഷൻ, തെറ്റ് ചെയ്ത പുരുഷൻ ഭയപ്പെട്ടു. രാജാവാണ്, അധികാരിയാണ്. യോഹന്നാൻ നീതിയുള്ളവനാണ്, ദൈവത്തിൻ്റെ ആളാണ്, ഇവൻ സാധാരണക്കാരനല്ല, ദൈവം പറഞ്ഞയച്ചിരിക്കുന്ന ആളത്. എങ്ങനെയോ ഒരു ചെറിയ മണം ഹെരോദാവിന് കിട്ടി. ഹെരോദാവ് ഭയപ്പെട്ടു. ഭയപ്പെട്ടിട്ട് യോഹന്നാനെ കാത്തുകൊണ്ട് ഭയപ്പെടുകയും കാത്തുകൊണ്ട് ചെയ്തു. ആ മനുഷ്യൻ ഹൃദയങ്ങളെ അറിയുന്നവനാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ തെറ്റ് ചെയ്ത സ്ത്രീ, ഈ അവിഹിത ബന്ധത്തിൽ രണ്ടുപേരാണുള്ള കുറ്റക്കാർ, ഈ സ്ത്രീ, അവളുടെ മനസ്സ് ഭയം വരുവല്ല ചെയ്തത്. അല്ലെങ്കിൽ യോഹന്നാനെ ഭയപ്പെടുകയോ യോഹന്നാനെ കുറിച്ച് മനസ്സിലാക്കുകയോ അവനെ കാത്തുകൊള്ളുകയോ അല്ലൊരു അതൊരു തെറ്റുതിരുത്തുകയല്ല ചെയ്തത്. ആ സ്ത്രീ എന്താ ചെയ്തതെന്നറിയാമോ? അവൻ്റെ നേരെ പക വെച്ചവനെ കൊല്ലുവാൻ ഇച്ഛിച്ചു. രണ്ട് മനോഭാവങ്ങളാണ് രണ്ടുപേരിൽ കൂടെ കാണുന്നത്. ഒരു കാര്യം ഉപദേശിച്ചപ്പോൾ, രണ്ടുപേരെ ഒരേ തെറ്റിന് ഉപദേശിച്ചപ്പോൾ ഒരാൾ ഭയപ്പെട്ടു, ഒരാൾ അദ്ദേഹത്തെ കാത്തു, നീതിമാനാണെന്ന് മനസ്സിലായി. അദ്ദേഹം അക്കാര്യം പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി, തെറ്റൻ്റെ ഭാഗത്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് യോഹന്നാനെ കാത്തു എന്നെഴുതിയിരിക്കുന്നത്. മറ്റേയാൾ ഉള്ളിൽ പക വെച്ചു,
കൊല്ലുവാനിച്ഛിച്ചു. ഒരു കാര്യത്തോട് രണ്ടുപേരുടെ മനോഭാവം കണ്ടോ ഇന്നത്തെ ധ്യാനത്തിൽ. ഞാൻ നിങ്ങളോട് പറയാം, രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ധ്യാനം അവസാനിക്കാം. ഒന്ന്, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം വേദപുസ്തകാടിസ്ഥാനത്തിലോ നമ്മുടെ സമൂഹപരമായിട്ടോ നിയമപരമായിട്ടോ തെറ്റാണെങ്കിൽ ആ തെറ്റാന്ന് പറയുന്നയാളെ വൈരാഗ്യത്തോടെ കാണുകയും അവരെ ഇല്ലാതാക്കാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നൊരു പ്രവണത ലോകത്തിനുണ്ട്. പ്രത്യേകിച്ച് ഇസബേലിൻ്റെ കാര്യത്തിലും ഈ ഹെരോദിയുടെ കാര്യത്തിലും ഈ സ്ത്രീകളാണ് കൂടുതലും ഈ കാര്യത്തിൽ ഉൾവൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരിമാരും അമ്മമാരും നിന്നോട് പിണങ്ങരുതേ, ഉള്ളിൽ നിന്ന് ആ ചിന്ത, ഇത് പറയുമ്പോഴേക്കുള്ള വൈരാഗ്യം, ഇല്ലാതാക്കണം, കൊല്ലണം എന്ന് പറഞ്ഞ ചിന്ത. ഹെരോദാവോ? ഹെരോദാവിന് ഭയമാണുണ്ടായത്. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭയപ്പെടുക, കീഴ്പ്പെടുക, തിരുത്താൻ ശ്രമിക്കുക, അല്ലാതെ ഉള്ളിൽ വൈരാഗ്യം വെച്ച് തെറ്റ് ചൂണ്ടിക്കാണിച്ചവനെ ഉന്മൂലനം ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്. ലോകമതാണ്, ലോകമതാണ്. ഇനി യോഹന്നാൻ്റെ പാർട്ട് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ മക്കളുടെ ഭാഗത്ത് തെറ്റ് വന്നാൽ, നിങ്ങളുടെ ജീവിത പങ്കാളി ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ, നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ട്, നിങ്ങളുടെ മേലൊരു നിയോഗമുണ്ട്, നിങ്ങൾ പറയണം. യോഹന്നാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ജീവിതത്തിൽ ഭീഷണി വന്നേക്കാം. ഇത് നിമിത്തമാണ് യോഹന്നാൻ തലചേദിക്കപ്പെടുന്നത്, ഇല്ലാതാകുന്നത്. എന്തിനാ പാസ്റ്റർ അതിനൊക്കെ പോകണമെന്ന ചിന്ത വരരുത്. എല്ലാവരുടെയും തലചേദിച്ചു എന്ന് അതിനകത്തില്ലല്ലോ. യോഹന്നാൻ്റെ കേസിനകത്തല്ലേ സംഭവിച്ചത്. തിക്താനുഭവങ്ങൾ കണ്ടേക്കാം, പക്ഷേ സത്യം പുറത്തു വരും. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ അപകടങ്ങളും പ്രശ്നങ്ങളും ഒന്നും വരികയല്ല. പറയേണ്ടത്, തിരുത്തേണ്ടത് പറയേണ്ടവരോട് പറയണം. ദൂരത്തായിരിക്കുന്ന മക്കളാണെങ്കിലും ചാരത്തായിരിക്കുന്നവരാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും തിരുത്തേണ്ടത് തിരുത്തണം. പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, അടക്കയാണെങ്കിൽ മടിയിൽ വെക്കുക, അടക്കാമരമായിരുന്നു പറയില്ലേ. എന്നതുപോലെ തിരുത്തേണ്ട സമയത്ത് തിരുത്തേണ്ട പോലെ തിരുത്തുക, പറയേണ്ടവരോട് തെറ്റുകൾ തിരുത്തി പറയുക. രണ്ടനുഭവം ഉണ്ടാകാം, ഭയപ്പെടരുത്. ദൈവം കൂടെ നിൽക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ നിങ്ങളെ നന്നായി ഭരിക്കട്ടെ. നിങ്ങളെ ഉപദേശിക്കുന്നവരോട് നിങ്ങൾക്കൊരു ബഹുമാനവും ഭയവും ഉണ്ടാകട്ടെ. അവരെ സംരക്ഷിക്കാൻ നിങ്ങൾ സന്നദ്ധരാകട്ടെ. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ നിങ്ങൾ ഒതുക്കാൻ ശ്രമിക്കരുത്. അവരോട് പകയും വൈരാഗ്യവും ഉള്ളിൽ വെക്കരുത്. നമ്മളെ തിരുത്തുന്നവർ എന്നും നല്ലവരാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
സ്നേഹമെല്ലാം മാറിപ്പോയാലും മാറാത്ത യേശുവിൻ്റെ കൂടെയുണ്ടല്ലോ, മാറാത്ത യേശുവിൻ്റെ കൂടെയുണ്ടല്ലോ. ഞാനൊരു സ്നേഹിതനെ കണ്ടെത്തി കാൽവരി മാമലയിൽ, ഞാനൊരു സ്നേഹിതനെ കണ്ടെത്തി കാൽവരി മാമലയിൽ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പാരഗ്രാഫിലൂടെ ഞങ്ങൾ കണ്ടത് ഒരു കാര്യത്തിൻ്റെ ഒരു നയം വെളിപ്പെട്ടപ്പോൾ അതിനോട് രണ്ട് കക്ഷികൾ, ആ തെറ്റിലകപ്പെട്ട രണ്ട് കക്ഷികളുടെ മനോഭാവമാണ്. ഞങ്ങൾ ഈ ചിന്തയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ അധികാരമുള്ളവരെ ഞങ്ങളുടെ വീട്ടിൽ വിടണേ. ഞാൻ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, തെറ്റിൽ തുടരാൻ ആരെയും അനുവദിക്കരുതേ. രഹസ്യമോ പരസ്യവുമായ ഞങ്ങൾക്കും തലമുറയ്ക്കും നാശം വരുന്ന ഏത് ലംഘനത്തിലും തുടരാൻ അനുവദിക്കരുതേ. അത് തിരുത്താൻ വെളിപ്പാടുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ. അവർ ഞങ്ങളെ തിരുത്തുമ്പോൾ അവരോട് പകയും വിദ്വേഷവും വെച്ച് പുലർത്താൻ ഞങ്ങളെ ആരെയും ഇടയാക്കരുതേ. പകരം ഉള്ളിൽ ഭയത്തോടും ബഹുമാനത്തോടും കൂടെ തിരുത്തി ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പറയേണ്ടവരോട്, ഉപദേശിക്കേണ്ടവരോട്, തിരുത്തലുകൾ ചൂണ്ടിക്കാണിക്കേണ്ടവരോട് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവും കൃപയും ഞങ്ങൾക്ക് തരണേ. ഞങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചത് പാപം എന്താണ്, തെറ്റെന്താണ്, അകൃത്യം എന്താണെന്ന് ജനത്തെ ബോധിപ്പിക്കാനാണ്, ഞങ്ങളതിന് മാതൃകയാകാനാണ്. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ആ കർത്തവ്യം നിർവഹിക്കാൻ ദൈവമായ കർത്താവ് കൃപ തരികയും മറ്റുള്ളവരെ ഞങ്ങൾക്ക് ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇരിക്കുന്ന കുടുംബങ്ങളിൽ ഒരു വീടുകളിൽ പോലും തെറ്റിൽ തുടരുന്നവരുണ്ടാകല്ലേ, അത് തിരുത്താൻ ദൈവം കൃപ ചെയ്യണേ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കണം. യാത്രകളിൽ കൂടെ ഇരിക്കണം, അവരുടെ ഇടപെടുന്ന എല്ലാ വിഷയത്തിലും ദൈവം സഹായിക്കണം.
അവിഹിതമായതൊന്നും ആരിലും ഉണ്ടാകാതിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ഈ ദിവസം ശുഭമായിരിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് കാവൽ നിൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.